ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനൊന്ന് കുബ്ജയുടെ പൂർവജന്മവും കുവലയപീഠത്തിൻ്റെ പൂർവ്വജന്മ കഥയുമാണ് ഈ ഒരു അദ്ധ്യായത്തിൽ പറയുന്നത് ആദ്യം കുബ്ജയുടെ പൂർവകഥ ശ്രീരാമചന്ദ്രൻ പഞ്ചവടിയിൽ താമസിച്ചിരുന്ന അവസരത്തിൽ അതായത് ത്രേതായുഗത്തിൽ ശൂർപ്പണക ഭഗവാനെ കണ്ട് ശ്രീരാമചന്ദ്രനെ കണ്ട് മോഹിക്കുകയുണ്ടായി ഷൂർപ്പണകയെ സ്വീകരിക്കാതിരിക്കാൻ കാരണം സീതാദേവിയാണെന്ന് ധരിച്ച ഷൂർപ്പണക സീതയെ ഉപദ്രവിക്കാനൊരുങ്ങി അത് കണ്ട് ലക്ഷ്മണൻ ഷൂർപ്പണകയുടെ ചെവിയും മൂക്കും ഛേദിച്ച് കളഞ്ഞു രാവണൻ്റെ സമീപത്ത് പോയി സങ്കടം അറിയിച്ച ശേഷം ഷൂർപ്പണക പുഷ്കരതീർത്ഥത്തിൽ പോയി ജലാന്തർ ഭാഗത്ത് പതിനായിരം സംവത്സരകാലം മഹാദേവനെ തപസ് ചെയ്തു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്തു വരം വേണമെന്ന് ചോദിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യ പദം തന്നെ തനിക്ക് വേണം എന്നാണ് ഷൂർപ്പണക മഹാദേവൻ്റെ അടുത്ത് അറിയിച്ചത് എന്നാൽ മഹാദേവൻ ദ്വാപരയുഗത്തിൽ മധുരയിൽ വെച്ച് ഭഗവ ശ്രീരാമചന്ദ്രൻ തന്നെ ശ്രീകൃഷ്ണനായി അവതരിക്കുന്ന സമയത്ത് തൻ്റെ ആഗ്രഹം നിറവേറ്റപ്പെടും എന്ന് ഭഗവാൻ വരം നൽകി മഹാദേവൻ വരം നൽകി അങ്ങനെ മധുരയിൽ കുബ്ജയായി ജനിച്ച് ശ്രീകൃഷ്ണൻ്റെ ഭാര്യാ പദത്തിന് തുല്യമായ സ്ഥാനം അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനോട് കൂടെ കുബ്ജ എട്ട് ദിവസം ഭവനത്തിൽ താമസിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ആ ഭാര്യ പദത്തിന് തുല്യമായ സ്ഥാനം അനുഭവിച്ചു മഹാദേവൻ്റെ വാക്കുകൾ ഭംഗിയായി അലങ്കരിച്ചു കൊടുത്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇനി കുവലയ കുവലയപീഠത്തിൻ്റെ പൂർവജന്മ കഥ മഹാബലിയുടെ പുത്രനായിരുന്നു മന്ദഗതി മഹാകായനും ലക്ഷം ആനകളുടെ ശക്തിയുള്ളവനും ജ്ഞാനിയും ശ്രേഷ്ഠനുമായിരുന്നു മഹാബലിയുടെ പുത്രനായിരുന്ന ഈ മന്ദഗതി മഹാകായനും ഒരിക്കൽ രംഗയാത്രയിൽ ജനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ ശക്തിയായി വീശിക്കൊണ്ട് അതായത് അവർക്കല്ലെങ്കിലോ ആയിരം ആനയുടെ ശക്തിയുണ്ട് എന്നിട്ടും ഒരു വളരെ വലിയ ജ്ഞാനിയും ശ്രേഷ്ഠനുമൊക്കെയാണ് എന്നിട്ടും ഒരു രംഗയാത്രയിൽ ഒരുപാട് സാധാരണ ജനങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക അതിനിടയിൽ ഇങ്ങനെ കൈകൾ ശക്തിയായി വീശിക്കൊണ്ട് ആനയെപ്പോലെ ഒരു മതയാനയെപ്പോലെ ഇങ്ങനെ നടന്നപ്പോൾ ആ കൈകൾ തട്ടിയിട്ട് വൃദ്ധനായ ത്രിതൻ എന്ന മുനി വീണുപോയി ആനയെപ്പോലെ മതോന്മത്തനായി നട നടന്നു പോയിക്കൊണ്ടിരുന്നത് പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് താനൊരു ആനയായി പോകട്ടെ എന്ന് ആ മഹർഷി അവനെ ശപിച്ചു അവൻ മഹർഷിയെ നമസ്കരിച്ച് തനിക്ക് എപ്പോൾ ഈ ഗജത്വത്തിൽ നിന്ന് എന്ന എങ്ങനെ മോചനം ലഭിക്കും എന്ന് ചോദിച്ചു അപ്പോൾ മഹർഷി പറഞ്ഞു ധോബരയുഗത്തിൽ മധുരയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൈകൾ കൊണ്ട് താൻ വധിക്കപ്പെടുമ്പോൾ തനിക്ക് മുക്തി ലഭിക്കുമെന്നും മഹർഷി അനുഗ്രഹിച്ചരുളി അതുകൊണ്ട് ആ മഹാബലിപുത്രൻ വിന്ധ്യാതലത്തിൽ പതിനായിരം ആനകളുടെ ശക്തിയോടുകൂടി കുവലയപീഠം എന്നു പേരുള്ള ആനയായി ജനിച്ചു മകാധിപനായ മകതാധിപനായ ജരാസന്ധൻ ഒരു ലക്ഷം ആനകളെ ഉപയോഗിച്ച് അതിനെ പിടിച്ച് കംസന് തൻ്റെ രണ്ട് പുത്രിമാരെയും വിവാഹം ചെയ്തു കൊടുത്ത ആ അവസരത്തിൽ സ്ത്രീധനമായിട്ട് ജരാസന്ധൻ കംസന് കൊടുത്തു ഈ ആനയെ കംസവധത്തിന് പോകുന്ന വഴിയിൽ ഭഗവാനാൽ അത് ആ ആന വധിക്കപ്പെടുകയും അതിൽ നിന്ന് ഉയർന്ന തേജസ് അത് ഭഗവാനിൽ ലയിക്കുകയും ചെയ്തു അതാണ് കുവലയപീഠത്തിൻ്റെ കഥ കുവലയപീഠം പൂർവജന്മത്തിൽ മഹാബലിയുടെ പുത്രനായിരുന്നു ഹരേ കൃഷ്ണ